ശങ്കര ഭഗവത്പാദർക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന ദൗത്യം ദാർശനിക തലത്തിൽ വളരെ ആഴമുള്ളതായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനിലേക്ക് വരുമ്പോഴേക്കും അദ്വൈത ചിന്തയൊക്കെ അവിടെ അവിടെയൊക്കെ നന്നായി പ്രചരിതമായിട്ടുണ്ട്. പക്ഷേ മാനവരാശി മറ്റ് ചില അനാചാരങ്ങളിൽ പെട്ട് നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അയിത്തവും അതുപോലെ തന്നെ ജാതിഭ്രാന്തുകളുമൊക്കെ ആയിട്ട്. നാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അദ്വൈത ചിന്തയിൽ പ്രതിഷ്ഠിതമായ ഒരു സാമൂഹ്യ പരിഷ്കരണം ദൗത്യമായി വന്നു. അത് ഗുരുദേവൻ്റെതായിട്ടുള്ള ഹൃദ്യമായ ഒരു ശൈലിയിൽ നിർവഹിക്കുകയായിരുന്നു. നാരായണ ഗുരുദേവനെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞാൽ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്, അടിച്ച് അകത്താക്കാനാണ്, അടിച്ച് പുറത്താക്കാനല്ല. അത് ഭംഗിയായിട്ട് ഗുരുദേവൻ കാലാനുസൃതമായി നിർവഹിച്ചു എന്ന് പറയാം. അപ്പം നാരായണ ഗുരുദേവൻ്റെ കൃതികൾ പലതും സാമൂഹ്യ ശാസ്ത്ര പ്രധാനമായിരിക്കും, സാമൂഹ്യ പരിഷ്കരണം ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കും, ചിലതൊക്കെ സ്തുതിഗീതങ്ങളായിരിക്കും, ഇനിയും ചിലത് തത്വചിന്തയെ പ്രകാശിപ്പിക്കുന്ന തരത്തിലായിരിക്കും. അവിടെ ഏറ്റവും ഗൗരവമേറിയ ഒരു ഗ്രന്ഥമാണ് ദർശനമാല. വസ്തു ഒന്നേ ഉള്ളൂ, ആ വസ്തു ഒരേ വസ്തു തന്നെയാണ് പല പ്രകാരത്തിൽ ഈ ലോകത്തിൽ പ്രകാശിച്ചു കാണുന്നത്. പലത് കാണുമ്പോൾ പലതുണ്ടെന്ന് ഭ്രമിച്ച് ഒന്നിൻ്റെ ആഗമനത്തിൽ സന്തോഷിക്കുക, അതിൻ്റെ നഷ്ടത്തിൽ സഹതപിക്കുക, പരിതപിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരേണ്ട കാര്യം ഇല്ല. മറിച്ച് വൈവിധ്യങ്ങളൊന്നും ശാശ്വതമല്ല, സ്ഥായിയല്ല എന്ന ബോധ്യത്തിൽ വൈവിധ്യങ്ങളുടെ ആഗമന തിരോഭാവങ്ങളെ, വൈവിധ്യങ്ങൾ ഉണ്ടായി വരുന്നു, ഇല്ലയുണ്ടായി പോണു, ഇതിനെ ആസ്വദിക്കാൻ ഒരു ലീലയായി കണ്ട് രസിക്കാൻ പഠിക്കണം. ഇതാണ് ആചാര്യന്മാരുടെ ഉദ്ബോധനം. എപ്രകാരമാണോ നാം ഒരു കടൽ തീരത്ത് പോയി നിന്നോ ഇരുന്നോ, തിരമാലകളുടെ വരവും പോക്കും യാതൊരു പ്രയാസവും കൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അഥവാ ആ കാഴ്ച നമ്മുടെ പ്രയാസങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കണം, ശരിയല്ലേ? ആരെങ്കിലും ഏതെങ്കിലും ഒരു തിരയോട് പ്രേമം കാണിച്ചു എന്ന് വിചാരിക്കുക, ഈ തിരയെ എനിക്കിഷ്ടായി, അങ്ങനെ പ്രേമിച്ച് തിരയിൽ കുടുങ്ങിപ്പോയാൽ അതിൻ്റെ നഷ്ടം അസഹനീയമാവും. ആ തിരമാലയുടെ നഷ്ടത്തെക്കുറിച്ച് അയാൾ വിലപിക്കും, എന്തൊരു കഷ്ടമായി, ആ തിരമാല നഷ്ടപ്പെട്ടു എന്ന് കരയാനിട വരും. തിരമാലയുടെ ദൃഷ്ടാന്തത്തിൽ നമുക്ക് അത്ഭുതം തോന്നും, ഇങ്ങനെയൊക്കെ സംഭവിക്കൂ, പിന്നെ ഒരു തിരമാലയോട് പിന്നെ സ്നേഹം പുലർത്തുകയല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ ഇത്രയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ പിടിവാശികളെയും കരച്ചലുകളെയും ആക്രോശങ്ങളെയും ഒക്കെ നമ്മൾ നോക്കി കണ്ടിട്ട് പറയാറില്ലേ, ഛേ, അതിനു വേണ്ടിയാണ് ഇത്രയും പിടിയും വലിയൊക്കെ കൂടുന്നത് എന്നിങ്ങനെയൊക്കെ. മുതിർന്നവരും കുറച്ച് വലിയ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി ഇതേ പിടിവലിയും പിടിവാശികളും തന്നെയല്ലേ കൂടുന്നത്, ആലോചിച്ച് നോക്കിയാൽ. ദാർശനികമായ എല്ലാ സഹായങ്ങളും വാസ്തവത്തിൽ മനുഷ്യന് അവൻ്റെ ജന്മാവകാശമായി അനുഗ്രഹിച്ചു കിട്ടിയ ആനന്ദത്തെ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഭഗവത്ഗീതയുടെ സന്ദേശം എന്താണ് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ പ്രചരണത്തെ പ്രതികൂലമായി നശിപ്പിക്കാൻ പോലും സഹായകമായ രീതിയിൽ ഭഗവത്ഗീത നൽകുന്ന സന്ദേശത്തെ പ്രചരിപ്പിക്കുന്നുണ്ട്. ചില പ്രയോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്, സംഭവിച്ചതെല്ലാം നല്ലതിന്,
ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഇങ്ങനൊരു സന്ദേശം വായിച്ചാൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അറിയില്ല ആരാണ് ഇതൊക്കെ എഴുതി വിടുന്നതെന്നും പ്രചരിപ്പിക്കുന്നതെന്നും. ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ഏതൊക്കെയോ ചില കുതന്ത്രങ്ങൾ, കറുത്ത കൈകൾ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾക്ക് പിറകിലില്ലേ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്.